ഇസ്ലാമിക വിധി വിലക്കുകൾ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് പ്രഗത്ഭ പണ്ഡിതൻ മുസ്തഫൽ ഫൈസി ആധികാരിക ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടെ വസ്തുനിഷ്ഠമായ മറുപടി പറയുകയാണ് നിവാരണത്തിലൂടെ നിവാരണം മയ്യത്തിന്റെ മേൽ ഒരു ഈച്ച ഇരിക്കുന്നതുപോലും മയ്യത്തിനു വേദനയാകുമെന്നിരിക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യൽ കടുത്ത പാതകമല്ലേ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ മയത്തിന്റെ മേൽ ഇരിക്കുന്നതുപോലും മയത്തിന് ഉണ്ടാക്കും ഒരു ഈച്ച ഇരിക്കുന്നത് ഒരു മല ഇരിക്കുന്നത് പോലെയാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ മയത്തിനെ പോസ്റ്റ് മോർട്ടം നടത്താൻ പറ്റുമോ അത് വമ്പിച്ച ബാധകമല്ലേ എന്നാണ് പല ആളുകളും സംശയിക്കുന്നത് ചില ആളുകൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതേസമയത്ത് മയത്തിൻ്റെ മേൽ ഈച്ച ഇരിക്കുന്നത് മയത്തിന് വലിയ വേദനയുണ്ടാക്കും എന്നുള്ളത് ഒരു ശക്തമായ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമൊന്നുമല്ല ചില ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരത് പറയുന്നത് ഏതായാലും മരിച്ചില്ലേ ഇനി സൗകര്യം പോലെയൊക്കെ കൈകാര്യം ചെയ്യാം കുളിക്കും കുളി കുളിപ്പിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മറിച്ചിടുക ഇങ്ങോട്ട് മറിച്ചിടുക അതൊന്നും നോക്കാനില്ല മരിച്ചു പോയില്ലേ ഓ ഇവിടെ വേദനിക്കുന്നു ഓ അവിടെ കടയുന്നു എന്നൊന്നും മയ്യത്ത് പറയില്ലല്ലോ അതുകൊണ്ട് മയത്തിന് എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്ന ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മയത്തിന് നാം കൈകാര്യം ചെയ്യുമ്പോൾ കുളിപ്പിക്കുമ്പോഴാണെങ്കിലും എടുത്തു മാറ്റി കട്ടിൽ കിടത്തുമ്പോഴാണെങ്കിലും എന്ത് മയത്തുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുകയാണെങ്കിലും ആ മയത്തിന് വേദനിക്കുമെന്നും ഒരു ഈച്ച ഇരുന്നാൽ പോലും ആ മയത്തിന് വലിയ വേദനയാണെന്നും മനസ്സിലാക്കി എന്ന് വെച്ചാൽ ആ അങ്ങനെ ഒരു പരിഗണന വെച്ചുകൊണ്ട് മയത്തിന് ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല മയത്ത് ജീവിച്ചിരിക്കുന്നവരേക്കാൾ വേദന അനുഭവിക്കും എന്ന ഒരു ധാരണയോടുകൂടെ മയത്തിന് കൈകാര്യം ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല എങ്കിൽ പിന്നെ മയത്തിനെ തേച്ച് കുളിപ്പിക്കാൻ പറ്റില്ല മയത്തിന് മിസ്വാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല മയത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ വരും കാരണം എന്തു ചെയ്താലും ഈഴ്ച ഇരിക്കുന്നതിനേക്കാൾ വലിയ സംഗതിയല്ലേ അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് മയത്തിന് കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ എങ്ങനെ കുളിപ്പിക്കണം എങ്ങനെ ഉദൂ ചെയ്യണം എങ്ങനെ മയ്യത്ത് കട്ടിലിൽ വെക്കണം എങ്ങനെ കഫം ചെയ്യണം എന്നതിനൊക്കെ വളരെ ലളിതമായ സുഗമമായ ചില നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഹരീസുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മയത്തിന് നാം യഥാർത്ഥത്തിൽ നല്ല ഒരു യാത്രയപ്പ് നൽകി പറഞ്ഞയക്കുകയാണ് അതുകൊണ്ടാണ് നല്ല വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ മയത്തിനെ യാത്രയാക്കണം എന്ന് പറയുന്നു അപ്പോൾ ഒരു ജീവനുള്ള ആളെപ്പോലെ തന്നെ നാം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ തന്നെ മയത്തിനെ കണ്ട് മയത്തിനുമായി അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ പണ്ഡിതന്മാർ ഇങ്ങനെ ഈച്ചയുടെ കാര്യവും മറ്റുമൊക്കെ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം അല്ലാതെ അവർക്ക് വേദനിക്കുമെന്ന ഒരു പ്രത്യേകമായ ഒരു നിയമം അങ്ങനെ ഒരു കർശനമായി സ്ഥിരപ്പെട്ട ഒരു നിയമം ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ അവിടെ നാം മനസ്സിലാക്കേണ്ടത് മയ്യത്ത് കേൾക്കും മയ്യത്ത് കാണും എന്നതെല്ലാം ഒരു വസ്തുതയാണ് അത് പ്രത്യേകമായി തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അങ്ങനെ കാണുന്നതും അങ്ങനെ കേൾക്കുന്നതുമെല്ലാം മയത്തിന് പ്രത്യേകമായി ജീവാത്മാവുമായുള്ള ബന്ധം അള്ളാഹു തല കൊടുക്കുന്നത് കൊണ്ടാണ് എന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ നാം ഈ നിലക്ക് വിലയിരുത്തുമ്പോൾ മയ്യത്തിനെ ശിക്ഷിക്കാൻ ശിക്ഷാർഹനായ മയ്യത്താണെങ്കിൽ ഒരു പക്ഷേ ആ മയത്തിൻ്റെ ദേഹത്തിൽ ഈച്ച ഇരുന്നാൽ അത് വലിയൊരു വേദനയായിട്ട് ആ മയത്തിന് അനുഭവപ്പെട്ടേക്കാം അങ്ങനെയാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല മയ്യത്ത് കേൾക്കും മയ്യത്ത് കാണും മയത്ത് സംസാരിക്കും എങ്ങോട്ടാണ് എന്നെ നിങ്ങൾ കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചു പറയും എല്ലാ ജീവജാലങ്ങളും അത് കേൾക്കും മനുഷ്യൻ മാത്രം കേൾക്കില്ല മനുഷ്യൻ കേട്ടാൽ പിന്നെ അതോടുകൂടെ അവൻ നിലമ്പതിച്ചു പോകും മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി പോകും അതുകൊണ്ട് മനുഷ്യൻ കേൾക്കില്ല മറ്റ് ജീവജാലങ്ങളൊക്കെ കേൾക്കും എന്ന് പറഞ്ഞെങ്കിൽ അത് ജീവാത്മാവുമായി മരി മരണത്തിന് ശേഷവും ജീവാത്മാവുമായി മനുഷ്യനെ അള്ളാഹുത്താല പ്രത്യേകം ബന്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ ബന്ധം കൊണ്ട് തന്നെയാണ് ചോദ്യോത്തരം നടക്കുന്നതും ഖബറിൽ ചോദ്യോത്തരം നടക്കുന്നതും ഈ ബന്ധം കൊണ്ടാണ് ഈ ബന്ധം ഒരു പക്ഷേ മരണപ്പെട്ട ഉടനെയും അള്ളാഹു താല ചിലർക്ക് നൽകാം അവരെ അവരെ കൊണ്ട് എന്താണ് അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു മഹാഭാവിയായ ഒരു കുറ്റവാളിയായ ആളെ അള്ളാഹുത്താല ശിക്ഷ ആസ്വദിപ്പിക്കാനായി പ്രത്യേകിച്ച് മരണത്തോട് കൂടെ തന്നെ വേദന അനുഭവിപ്പിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊന്നും പറയാനില്ല അങ്ങനെയുള്ള വേദന ചിലപ്പോൾ ഈച്ച ഇരിക്കുമ്പോൾ മലയുടെ വേദന അവന് അള്ളാഹുത്താല അനുഭവിപ്പിക്കാം അത് നമുക്ക് നിഷേധിക്കാനും സാധ്യമല്ല പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അത് ഒരു പരിശോധനയാണ് ആവശ്യമായാൽ അങ്ങനെ പരിശോധന നടത്താമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളെ കീറി മുറിക്കുമ്പോൾ അയാൾക്ക് വേദന അനുഭവിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഇന്ന് ഉപയോഗപ്പെടുത്തു മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അങ്ങനെ സംവിധാനങ്ങളൊന്നും ചെയ്യാനില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുന്നത് അദ്ദേഹം വേദന അനുഭവിക്കുന്നില്ല എന്നാണ് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകം ഒരാളെ ശിക്ഷിക്കാൻ അള്ളാഹു താല വേദന നൽകുന്നുവെങ്കിൽ അത് നാം ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വേദന ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ വേദന ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട രൂപത്തിൽ നാം മനസ്സിലാക്കുന്ന രൂപത്തിൽ മയത്തിനെ കൈകാര്യം ചെയ്യുക പോസ്റ്റ് മോർട്ടം നടത്തേണ്ടി വന്നാൽ നടത്തുക ഇപ്പോൾ ഒരു സ്ത്രീ മരിച്ചു വയറ്റിൽ കുട്ടിയുണ്ട് ആ കുട്ടി ജീവിക്കുന്നു ആ കുട്ടി ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കപ്പെടാതിരിക്കുമ്പോൾ ആ കുട്ടിയും മരിച്ചു പോകുമെങ്കിൽ അവിടെ പറയുന്നത് ഓപ്പറേറ്റ് ചെയ്ത് ആ കുട്ടിയെ പുറത്തെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ് നാം വിലയിരുത്തുമ്പോൾ പോരാൾ അയാൾ മറ്റൊരാളുടെ സ്വർണം വിഴുങ്ങി അങ്ങനെ വിഴുങ്ങിയ അദ്ദേഹം മരിച്ചു മറമാടിയ ശേഷമാണ് ഇയാൾ സ്വർണം വീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത് സ്വർണത്തിൻ്റെ ഇടാ യഥാർത്ഥ ഉടമസ്ഥൻ ആ സ്വർണം എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കബറ് മാന്തി മയത്തിനെ പുറത്തെടുത്ത് കഫമ്പട നീക്കി ഓപ്പറേറ്റ് ചെയ്ത് അത് എടുത്തു കൊടുക്കണം എന്നുള്ളതാണ് നിയമം കാരണം അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ട് തന്നെ അയാൾ ചെയ്യാമെന്നാൾ ഇവരെ ശിക്ഷിക്കപ്പെടും അപ്പോൾ അത് ഒഴിവാക്കാൻ ജീവിച്ചിരിക്കുന്ന കടമയാണ് അദ്ദേഹത്തെ പുറത്തെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതുപോലെ അടിസ്ഥാന ചില കേസുകൾ തെളിയിക്കാൻ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ തന്നെ മനസ്സിലാക്കാൻ ഈ മയത്തിൻ്റെ മയത്തിന് തന്നെ അതിൻ്റെ ഗുണം അനുഭവിക്കും വിധത്തിൽ എന്ന് വെച്ചാൽ മയത്തിൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്ക് അതുകൊണ്ട് ചില നേട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ഓപ്പറേറ്റ് ചെയ്തില്ല പോസ്റ്റ്മോർട്ടം നടത്തില്ല എങ്കിൽ ചില നഷ്ടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു പക്ഷേ കൊലയായിരിക്കും കൊലയാളിയെ തിരിച്ചറിയണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി അത് ചെയ്യാം അതിന് പണ്ഡിതന്മാർ എവിടെയും എതിര് പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ ഒന്നും ഇല്ലാതെ ഒരു മയത്തിനെ ഒരു വളരെ ലഘുവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലളിതമായ സംഗതികൾ പറഞ്ഞുകൊണ്ട് മയത്തിനെ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നിയമപ്രശ്നങ്ങൾ ആക്സിഡൻ്റ് ഉണ്ടായാൽ അതുപോലുള്ള നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചാൽ ആ ആക്സിഡൻറ്റ് കരുതിക്കൂട്ടി ഉണ്ടാക്കി ഒരു കൊലയാളി കൊല നടത്തിയതാണോ അല്ലേ എന്ന് തെളിയണമെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാലേ അത് മനസ്സിലാവുകയുള്ളൂ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നത് ഇസ്ലാം ത്തിൻ്റെ മതമാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്നാണ് ഇസ്ലാമികാധ്യാപനം എന്നാൽ അറിവിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതെന്തു നീതി ഇവിടെ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിനെയും നോവിപ്പിക്കുക വേദനിപ്പിക്കുക എന്ന ലക്ഷ്യം നമുക്കുണ്ടാകാൻ പാടില്ല നമുക്ക് വെറും ഒരു ഹരം ഒരു ടൈം പാസ് എന്ന നിലക്ക് നാം മൃഗങ്ങളുമായി ബന്ധപ്പെടുക മൃഗങ്ങളെ എറിയുക മൃഗങ്ങളെ അടിക്കുക ഇങ്ങനെ മൃഗങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി വേദനിപ്പിക്കുക ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരു ഉറുമ്പിനെപ്പോലും ഒരു ഈച്ചയെപ്പോലും ചെറുതാകട്ടെ ഇനി വലുതാകട്ടെ ഒരു ആനയാണെന്ന് വിചാരിക്കും അതപ്പോൾ ഒരു ഏറുകൊടുക്കാം എന്ന് വിചാരിച്ച് അതൊരു ചെറിയ സംഗതിയായി കണ്ട് ആ വസ്തുവിനെ വേദനിപ്പിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ല അങ്ങനൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകരുത് ആ നിലക്കുള്ളൊരു പ്രവർത്തനവും ഉണ്ടാകരുത് എന്നാൽ ഒരാവശ്യത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്നാൽ അവിടെ വേദന അനുഭവിക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് ഇപ്പോൾ ഒരാളുടെ ഒരു കുട്ടിയുടെ കാലിൽ മുള്ളു തറച്ചു ആ മുള്ളെടുക്കാൻ എന്തു ചെയ്യും മുള്ളെടുക്കാൻ മുള്ളു തന്നെയാണ് മാർഗം സൂചിയോ മറ്റോ ഉപയോഗപ്പെടുത്തി ആ മുള്ളിരിക്കുന്ന ഭാഗം ഒന്ന് വിശാലമാക്കി മുള്ളു പുറത്തെടുക്കും ചിലപ്പോൾ മുള്ളു കുത്തിയതിലേറെ വേദന കുട്ടി അനുഭവിക്കുന്നുണ്ടാവും മുള്ളു പെട്ടെന്ന് കുത്തിയതാണ് എന്നാൽ മുള്ളെടുക്കാൻ വേണ്ടി സൂചി കുത്തിക്കയറ്റുന്നത് പെട്ടെന്നല്ല കുട്ടി അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ശരിക്കും കുട്ടി മാനസികമായും ശാരീരികമായും ആ വിഷമം അനുഭവിക്കുകയാണ് പക്ഷേ അവിടെ കുട്ടിയെ വേദനിപ്പിക്കുകയാണ് എന്നുള്ള ലക്ഷ്യമല്ല നമുക്കുള്ളത് കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് ഇതുപോലെ തന്നെ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ അറിവ് അത് വേദനിപ്പിക്കാനല്ല ഒരു മൃഗത്തെ നാം അറക്കുന്നു എങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വളരെ വേഗത്തിൽ അതിനെ അറുക്കണമെന്നാണ് നിയമം അങ്ങനെയാണെങ്കിൽ വേദന അറിയും മുമ്പ് അതിൻ്റെ അന്നനാടിയും ജീവനാടിയും അറ്റ് അതിൻ്റെ ബോധം നഷ്ടപ്പെടും നേരെ മുറിച്ച് മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് പരിചയസമ്പന്നില്ലാത്ത ഒരാൾ കുറേ നേരം വെച്ച് മൂരുമ്പോൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് വളരെ വലിയ വേദനയാണ് വളരെ വലിയ വിഷമമാണ് ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ മൃഗത്തെ ചിലപ്പോൾ ഭക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തന്നെ വരും അറിവ് നിയമവിരുദ്ധമായിട്ട് സംഭവിക്കും എന്നതാണ് ഇസ്ലാം മതത്തിന് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്നല്ലാതെ മൃഗത്തെ വേദനിപ്പിക്കണം എന്ന ലക്ഷ്യം അവിടെയില്ല ഇത് മനുഷ്യൻ മനുഷ്യന് വേണ്ടി നാം ചെയ്യുന്ന ഓപ്പറേഷനുകൾ അതുപോലെ പല സംഗതികൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ എന്നാൽ പിന്നെ മൃ മൃഗത്തെ അങ്ങനെ അറുത്ത് തിന്നത് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ അത് നാം ചിന്തിക്കേണ്ട സംഗതിയാണ് നിങ്ങൾ ഒന്ന് മറിച്ച് ചിന്തിക്കുക നാം ഒരു മൃഗത്തെ ഈ പറഞ്ഞ രൂപത്തിൽ വേദന അനുഭവിക്കാത്ത വിധത്തിൽ അതിനെ അറുത്തു അത് അതിൻ്റേതായ നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്തു പാവപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും അത് ഭക്ഷിപ്പിച്ചു അങ്ങനെയാകുമ്പോൾ അതൊരു രൂപം അതേ സമയത്ത് ഇതൊന്നും ചെയ്യാതെ ഈ മൃഗം അത് എന്തോ രോഗം ബാധിച്ച് അതെങ്ങനെ എവിടെയോ കിടക്കുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല വേദന കടിച്ചമർത്തിയായി ജീവിക്കുന്നു ആ സമയത്ത് മറ്റ് ജന്തുജാലങ്ങൾ വന്ന് അതിനൊരു പല ഭാഗത്തു നിന്നും കടിച്ചു വലിക്കുന്നു അതിൻ്റെ ജീവാണെങ്കിൽ പോകുന്നുമില്ല ഇങ്ങനെ ദിവസങ്ങളോളം അതിൻ്റെ പച്ച മാംസം ജീവനോടു കൂടെ മറ്റ് കാട്ടിലും മറ്റുമുള്ള ജീവികൾ കൊത്തിവലിച്ച് കടിച്ച് പിടിച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ എത്രമാത്രം വേദന ആ കാലി അല്ലെങ്കിൽ ആ ജീവി അനുഭവിക്കേണ്ടി വരും ഇതിൽ നിന്നുള്ള ഒരു ശരിയായ സംരക്ഷണമാണ് ആ കാലിക്ക് ഇസ്ലാം നൽകുന്നത് അതിൻ്റെ ജീവിതകാലത്ത് അതിന് നന്നായിട്ട് വെള്ളം കൊടുക്കണം നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം അതിനെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വഹിക്കാൻ പറ്റാത്ത ചുമടുകൾ വഹിപ്പിക്കാൻ പാടില്ല ഇപ്പോൾ ഒട്ടകം അതുപോലെ കയറുകളൊക്കെ അതുപോലെ കാളവണ്ടിക്ക് ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ അത് അവിടെയും വഹിക്കാൻ പറ്റാത്ത ഭാരം വഹിപ്പിക്കാൻ പാടില്ല ഇതെല്ലാം ഇസ്ലാമതത്തിൻ്റെ കർശനമായ നിയമങ്ങളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ചെറിയ കുട്ടികൾ മുലകൊടിക്കുന്ന മൃഗങ്ങളെ ആ മുലകൊടിക്കുന്ന സമയത്ത് ആ കുട്ടികളെ മാറ്റി നിർത്തി അറിവിന് കൊടുക്കാൻ പാടില്ല ഇതെല്ലാം പ്രത്യേകമായി ഇസ്ലാം നിർദ്ദേശിച്ച കാര്യമാണ് ജീവകാരുണ്യത്തിൻ്റെ വകുപ്പിൽ ഇസ്ലാമിനെ പോലെ നിയമങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു മതത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റേതായ വസ്തുതകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വേഷ്യസ്ത്രീ ഒരു നാ നായിക്ക് വെള്ളം കൊടുത്തു നായി കിണറ്റിൻ്റെ അരികെ വന്ന് നാക്ക് തൂക്കിയിട്ട് വെള്ളത്തിലേക്ക് നോക്കുന്നു അതിന് ശക്തിയായ ദാഹമുണ്ട് എന്ന് ഈ വേഷ്യ സ്ത്രീക്ക് മനസ്സിലായി ആ വെള്ളമാണെങ്കിൽ കുറച്ച് അകലത്താണ് താനും അവളുടെ കാലിൽ അവൾ ധരിച്ചിരുന്ന തോലിൻ്റെ സോക്സ് അത് ഊരിയെടുത്ത് അത് കയറിൽ കെട്ടി ആ കയറ് തായോട്ടിറക്കി വെള്ളമെടുത്ത് നായ്ക്ക് കുടിപ്പിച്ചു ഇതിൻ്റെ പേരിൽ ആ വേഷ്യ സ്ത്രീ സ്വർഗാവകാശിയായി എന്ന് പ്രവാചകൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ ഒരു പൂച്ചയെ ഒരു സ്ത്രീ ശല്യം ചെയ്ത പൂച്ചയായിരുന്നു വീട്ടിൽ ശല്യം ചെയ്യുന്ന കള്ളപ്പൂച്ചകളുണ്ടാകുമല്ലോ പൂച്ചയുടെ ശല്യം വർദ്ധിച്ചതിൻ്റെ പേരിൽ പൂച്ചയെ വീട്ടിൽ കെട്ടിയിട്ടു അതിന് ഭക്ഷണം കൊടുത്തില്ല പോയി ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചതുമില്ല അതുകൊണ്ട് അവൾ നരകാവകാശിയായിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവകാരുണ്യത്തിൻ്റെ വകുപ്പിൽ ജീവികളുള്ള സ്നേഹത്തിൻ്റെ വകുപ്പിൽ ഏറ്റവും നല്ല മാതൃകയാണ് പ്രവാചകൻ ഏറ്റവും വലിയ നിർദ്ദേശമാണ് കുഴുകാൻ ഹരീസ് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു സഹാബാക്കളും പ്രവാചകനും കൂടിയുള്ളൊരു യാത്രയിൽ ഏതാനും പക്ഷിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അവയുടെ കൂട്ടിൽ നിന്ന് സഹാബാക്കൾ എടുത്തു തള്ളപ്പക്ഷികൾ അവരെ വട്ടമിട്ടുകൊണ്ട് കരഞ്ഞ് പറക്കുന്നത് പോവാചകൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചോദിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ പക്ഷിക്കുഞ്ഞെടുത്ത സംഭവം ആ ഏത് കൂട്ടിൽ നിന്നാണ് എടുത്തത് ആ കൂട്ടിൽ തന്നെ കൂട്ടിനൊരു കേടും വരുത്താതെ ആ കൂട്ടിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി വെക്കണം നിങ്ങളെ കുട്ടികളെ ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് പ്രവാചകൻ ചോദിച്ചത് അതേ മാനസികാവസ്ഥ തന്നെയാണ് അതേ വികാരവും വിചാരവും ഒക്കെ ഈ പറഞ്ഞ ജീവികൾക്കുമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇനി നോക്കൂ മരങ്ങൾ തന്നെ യുദ്ധത്തിന് സഹായമാക്കൾ പോകുമ്പോൾ നിങ്ങൾ പച്ചമരങ്ങളൊന്നും വെട്ടിമുറിക്കാൻ പാടില്ല ആ പച്ച മരങ്ങൾക്കെല്ലാം അതിൻ്റേതായ ജീവനുണ്ട് അതിൻ്റേതായ വളർച്ചയുണ്ട് അത് നശിപ്പിക്കാൻ പാടില്ല അത് സമൂഹത്തിന് വേണ്ടതാണ് നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ജീവൻ ഏതർത്ഥത്തിൽ മര ഉൾക്കൊള്ളുന്ന ജീവനും മനുഷ്യൻ മനുഷ്യനുൾക്കൊള്ളുന്ന ജീവനും ജീവജാലങ്ങൾ നായ പട്ടി പൂച്ച ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവനും എല്ലാം വിലയുള്ളതാണ് എല്ലാം അത് പരിഗണിക്കപ്പെടേണ്ടതാണ് ഒന്നിനെയും നോവിപ്പിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് പ്രവാചകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതാണ് ഈ നോവിപ്പിക്കുന്നത് സംബന്ധിച്ച് ജീവിയെ വേദനിപ്പിക്കുന്നത് സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായി നാം വിലയിരുത്തേണ്ടത് ഈ ലോകം പൊതുവേ നമുക്കറിയാം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പുരോഗതിക്കും മനുഷ്യൻ്റെ നിലനിൽപ്പിനും വേണ്ടിയാണ് ഈ ലോകമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള വസ്തുക്കൾ മനുഷ്യൻ ഓരോന്നും അതാതിൻ്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് കടലിലുള്ള മത്സ്യങ്ങൾ മനുഷ്യൻ ഭക്ഷിക്കുന്നു അങ്ങനെയാണ് ആദ്യകാലത്ത് മനുഷ്യൻ ജീവിച്ചത് കാട്ടിലുള്ള മൃഗങ്ങളെ ജീവി ഭക്ഷിക്കുന്നു പക്ഷേ അതിനൊന്നും ആദ്യം നിയമമുണ്ടായിരുന്നില്ല പച്ചയിൽ തന്നെ മൃഗങ്ങളെ പിടിച്ച് തിന്നുക പച്ചയിൽ തന്നെ തൊലിയുരുക ഇതൊക്കെയായിരുന്നു മനുഷ്യൻ ചെയ്തത് എന്ത് വേണ്ട മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നിരുന്നതും അങ്ങനെ തന്നെയാണ് പച്ചയിൽ തന്നെ തൊലി തൊലിയുരിഞ്ഞി മനുഷ്യൻ മനുഷ്യനെ തിന്നിരുന്നു ഇന്നും ലോകത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയുള്ളവർ ജീവിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഇതിലെല്ലാം മാറ്റം വരുത്തി ഒരു ജീവിയെ അറുക്കുന്നു എങ്കിൽ പെട്ടെന്ന് വേദന അനുഭവിക്കാത്ത വിധത്തിൽ പെട്ടെന്ന് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ ജീവനാടിയും അങ്ങനാടിയും മുറിച്ച് അതിൻ്റെ ബോധം നശിപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അത് വേദനിപ്പിക്കാനല്ല ആ ജീവി ആ ജീവിയെ ഈ ലോകത്തിന് വേദന അനുഭവിപ്പിക്കാത്ത വിധത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശമായേ അത് നമുക്ക് കാണാൻ സാധിക്കും